സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന പോലെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് എപ്പോഴും ശുഭം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിച്ച ടീം തോറ്റ ടീമിനുള്ള ഒരു റിവാർഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അവാർഡ്. അതെ അതെ. ആരാണ് ഏറ്റവും ആദ്യം പോണേ? അറിയാലോ, എല്ലാവർക്കും അറിയാലോ ആരാണെന്ന്. ഞാനേ ഒരു സ്വപ്നം കണ്ടായിരുന്നു, വെളുപ്പാൻ കാലത്ത് ഇവൻ ഇവിടെ ഇങ്ങനെ നിന്ന് അടി മേടിക്കണു അനു അനുവിന്റെ അടുത്ത് വെളുപ്പാൻ കാലത്ത് ഇത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് അവന്റെ അരക്ക് മേളോട്ട് അടിച്ചിട്ട് വന്ന നീ ചവിട്ടു കൊള്ളൂട്ടോ. എന്താ അടിമാലി അടിച്ച് തെറിപ്പിച്ചിട്ട് രണ്ട് ചർച്ച. എന്റെ അച്ഛൻ തന്നിട്ടതാ കരിപ്പട്ടി മിഠായി, ഇത് കഴിച്ചാ വേദനയൊക്കെ മാറും. കരിപ്പട്ടി മിഠായി എന്നല്ല, ഇത് ഒന്ന് രാവിലെയും എവിടെ ഞാൻ അവന് ഷുഗർ ഉള്ളതാ കൊച്ചെ കൊയ്ത്തനെ കാണിക്കല്ലേ, ഇനി തരാല്ലോ. ഒരു സിനിമാടി പറഞ്ഞ കൊയ്ത്തനെ കാണിക്കല്ലേ, മനസ്സിലാക്കുക. സ്വന്തം മോള് കൊണ്ടുവരുന്ന കച്ചവടം ചെയ്യണ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത സാധനം കഞ്ചാവ് മുട്ടായി. ഓക്കെ, ആയുർവേദമാണ്. ഇപ്പൊ ആയുർവേദത്തിൽ പോയാണ് കൊടുക്കുന്നത് അച്ഛേ. ഈ വായിലിട്ട് ഞങ്ങൾ മിഠായി ഇപ്പൊ കഴിച്ച ഷുഗർ കൂടി പുറകോട്ട് മറിയും. അതിനു മുമ്പ് എന്തിനും പറയാണ്ട് ഈ പറഞ്ഞു എപ്പിസോഡ് കയ്യാറായി. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം അടിക്കണമല്ലോ, അടിച്ചിട്ട് പോണമല്ലോ. ആ പിള്ളേരെ തൃപ്തിപ്പെടുത്തട്ടെ. ഒന്നും അല്ല പോയി ഷുഗർ ഒക്കെ 500 ആയി കയറി. അത് ഒരു മെഡിക്കൽ കോമഡി കൂടെ ഫ്രഷ്. അത് പറയണ്ട, എല്ലാവർക്കും അറിയാതെ ഫ്രഷ്. നമ്മുടെ ഷോ ഡയറക്ടർ അനുവേട്ടൻ രാവിലെ എന്നെ കാണുമ്പോ ചോദിക്കും, അല്ല അജു ഷാ പുതിയ പാട്ടൊന്നും ഇന്നില്ലേ? എന്നെ ആരുടെ വിളിച്ചെന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് ഡയറക്ടറെ വിളിച്ച് സാറേ ഞാൻ പാട്ടും പാടിക്കോളാം എന്നെ ഇവിടെ നിലനിർത്തണമെന്ന് വാർത്തയാൽ പേസാതെ കണ്ണുകളാൽ തരുകിൻ്റെ ഉച്ചാഗമേഘം താൻ കാതൽ തോന്നി. കോപ്പി ആണെങ്കിൽ ഞങ്ങൾ ടീം പൊളിക്കുന്നു. മലയാളം പാട്ട് ഞാൻ പാടിയതാണ്. അവൻ ട്യൂൺ ചെയ്ത പാട്ടാന്നാ പറഞ്ഞത്, ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. വാർത്തയാൽ പേസാതെ കണ്ണുകളാൽ തരുകിൻ്റെ ഉച്ചാഗമേഘം താൻ കാതൽ. വാർത്തയാൽ പേസാതെ കണ്ണുകളാൽ തരുകിൻ്റെ ഉച്ചാഗമേഘം താൻ കാതൽ. ഇരവോട് ഇരവിലും സൊല്ലിത്തീരാതെ ആകായം മുടിന്താലും മായ്ന്ന് പോകാതെ കാതലിൻ പേരിമ്പം. ഓ കാതലിൻ പേരിമ്പം. മൊഴിക്കൊണ്ട് പറയാതെ മിഴികൊണ്ട് അറിയുന്ന ഉന്മാദ മുഗിലാണ് പ്രണയം. നീ ട്യൂൺ ചെയ്ത പാട്ടിന്റെ അച്ഛനാണ് അമ്മയാണോ കാതൽ രാജാവ്? ഇത് വേറെ ട്യൂണാണ്. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട് പറയാം? പാട്ടുകാരൻ സത്യസന്ധമായിട്ട് മനസ്സിൽ തട്ടി പറയണം. അല്ല നീ പാട്ടുകാരനല്ലോ, പിന്നെ എങ്ങനെയാണ് ആ നിലയിൽ എത്തണത്? ഞാനല്ല, താനൊരു പാട്ടുകാരനല്ലേ? ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ എന്നെ തന്നെ പറയൂല മച്ചാനെ. അതല്ലടാ ഞാൻ പറഞ്ഞത്, മുട്ടനാണെന്ന് തെളിയിക്കല്ലേ ആൾക്കാർ കാണുന്നേ. ഇതാ പറഞ്ഞത് അച്ഛായ മണ്ടനാണെന്ന്. നല്ല പാട്ടായി. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു തോമസോ. ഇതിന് ഉത്തരം പറഞ്ഞാൽ നീ പാട്ടുകാരനാണെന്ന് ഞാൻ അംഗീകരിക്കാം. എന്നാ പറ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഗസ്റ്റ് ആരാ? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കൊല്ലത്തുളസി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഗസ്റ്റ് ലോകത്തിലെ എല്ലാവർക്കും അറിയാം ആ ഗസ്റ്റിനെ. ലോകം മലയാളിക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ലോകം ഉണ്ടോ എല്ലാവർക്കും അറിയാം. പറയണ്ട, ഇവിടെ ചോദിച്ചത് ക്രിസ്മസ് അവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് കറക്റ്റാ. നല്ലൊരു കൈ എടുത്തു ഓഗസ്റ്റ്. ശിവാജി ഗണേശ സ്റ്റൈല് അല്ലേ? അടി അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം.